ഞാൻ നെടുമ്പാശ്ശേരി മാർ അത്തനേഷൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ യു പി വിഭാഗത്തിൽ മത്തായി സാർ എന്നൊരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, ഇദ്ദേഹം ഒന്നാം തരം ഒരു അധ്യാപകനായിരുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ അസാമാന്യമായി വൈഭവമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വ്യാകരണ നിയമങ്ങളാണെങ്കിലും സ്പെല്ലിംഗ് ആണെങ്കിലും പാഠഭാഗങ്ങളാണെങ്കിലും ഒക്കെ അന്യാദൃശ്യമായ ഒരു ചാതുര്യത്തോടാണ് പഠിപ്പിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് കൂടി ഒരു ബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സഹപാഠിയായിരുന്നു ഇദ്ദേഹം. ആലുവ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ, അന്ന് സെൻറ്റ് മേരീസേ ഉള്ളൂ ഒരു പ്രധാന വിദ്യാലയമായിട്ട്. പിന്നീടാണ് നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ സെൻറ്റ് മേരീസിൽ എൻ്റെ അച്ഛൻ്റെ സഹപാഠിയായിരുന്നു മത്തായി സാർ. മത്തായി സാറിൻ്റെ മകൾ സുജ എൻ്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ മകൾ മെറീന എൻ്റെ അനുജത്തിയുടെയും സഹപാഠിയായിരുന്നു. മത്തായി സാർ നല്ലൊരു അധ്യാപകൻ ആയിരുന്നു. അദ്ദേഹം സാധാരണ ദിവസങ്ങളിൽ ചോദ്യം ചോദിക്കുകയോ ആ കുട്ടികളെ തല്ലുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. ചോദ്യം ചോദിക്കാനിട്ട് ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ട്. ആ ദിവസം അദ്ദേഹം പറയും, ഇത്രാം തീയതി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും എന്ന് പറയും. ആ ദിവസം അതുവരെ പഠിപ്പിച്ച പാഠഭാഗങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കും. ഉത്തരം പറയാത്തവർക്ക് അടി കൊടുക്കുകയും ചെയ്യും. അടിക്ക് ചില കണക്കുകളൊക്കെ ഉണ്ട്. ഒരു തെറ്റിന് ഒരടി എന്ന ക്രമത്തിലാണ് മുന്നോട്ട് പോവുക. അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. നാലടി കിട്ടുന്നവർക്ക് ഒരടി ബോണസായിട്ട് കൊടുക്കും. അങ്ങനെ നാലടിക്ക് ഒരടി ബോണസ്, അപ്പോൾ എട്ടടി കിട്ടിയവനാണെങ്കിൽ രണ്ടടി കൂടി കൂടി പത്തടിയാവും. അങ്ങനെ നാലടിക്ക് ഒരടി ബോണസ് കൊടുത്താൽ മത്തായി സാറിന് ഇന്ന് ഓർക്കാൻ കാരണം എന്താ വെച്ചാൽ, കുന്നംകുളത്തിനടുത്ത് ചൊവ്വന്നൂർ എന്നൊരു സ്ഥലമുണ്ട്. ആ ചൊവ്വന്നൂർ ഒരു ഹൈസ്കൂളിൽ അധ്യാപിക ശകാരിക്കുകയും തല്ലുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് രണ്ട് പെൺകുട്ടികൾ എലിവിഷം മേടിച്ച് കഴിച്ചു എന്നാണ് വാർത്ത. ദൈവകൃത്വം കൊണ്ട് കുട്ടികൾ മരിച്ചില്ല. ഈ വിവരം വീട്ടിലറിഞ്ഞു കുട്ടികളെ ആശുപത്രിയിലാക്കി. അവർ ആശുപത്രിയിൽ കഴിയുകയാണ്. എലിവിഷം കഴിച്ചാൽ ഇപ്പോൾ ആളുകൾ മരിക്കുകയില്ല, കാരണം അതിലൊക്കെ മായമാണ് കൂടുതൽ. മാത്രമല്ല എലിയെ കൊല്ലാനുള്ള വിഷമേ അതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചുള്ളൂ. ആൾ മരിക്കാൻ പാകത്തിന് അവിടെ ആവശ്യത്തിന് വിഷം അതിൻ്റെ അകത്ത് ചേരുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഏതായാലും നിർഭാഗ്യകരമായ സംഭവമാണ്. അധ്യാപിക ശകാരിച്ചത് പത്രവാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഈ കുട്ടികൾ വെള്ളം കുടിക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളമെടുക്കാനായിട്ട് പുറത്ത് പോകുന്നത് സ്കൂളിൽ വിലക്കി. ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പുറത്തു പോയി എന്നതാണ്. ആ അധ്യാപിക കോപാകുലയെ രണ്ടുപേർക്കും അടി വെച്ചു കൊടുത്തു. അടി കിട്ടിയപ്പോൾ ഈ കുട്ടികൾ വളരെയധികം മനക്ലേശം അനുഭവിച്ചു. അവർ അന്ന് തന്നെ വൈകുന്നേരം എലിവിഷം മേടിച്ച് കഴിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു, ഈ മത്തായി സാറുള്ള സമയത്തായിരുന്നു എങ്കിൽ ആ വിദ്യാർത്ഥികൾ എലിവിഷം അല്ല പൊട്ടാസ്യം സൈനേറ്റ് പഠിച്ച് കഴിക്കേണ്ടത് തന്നെ. കാരണം നാലടിക്ക് ഒരടി വെച്ച് ബോണസ് കൊടുത്തിരുന്ന ഒരു കാലം. ആ നെടുമ്പാശ്ശേരി സ്കൂളിലെ അധ്യാപകർ അങ്ങനെ വലിയ മർദ്ദകരൊന്നും ആയിരുന്നില്ല. പക്ഷേ ന്യായമായിട്ട് പഠിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ വലിയ കുസൃതികൾ കാണിക്കുമ്പോഴൊക്കെ ആ ചൂരിൽ കൊണ്ട് അടിക്കുമായിരുന്നു. ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോൾ അടിയുടെ തോത് കുറഞ്ഞു. യു പിയിലായിരുന്നു കൂടുതലടി. ഹൈസ്കൂളിലായപ്പോഴത്തേക്ക് അധ്യാപകർ ചൂരപടി ചിലപ്പോൾ കൈ കൊണ്ടുവന്നാലും ആ തല്ലുമായിരുന്നില്ല. അപ്പോൾ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന തമ്പി സാറിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹം തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചൂരപടി അന്തരീക്ഷത്തിലിങ്ങനെ വീശും. എന്നിട്ട് മറ്റ് ചികിത്സകൾ ഭരിക്കാതെ വരുമ്പോൾ കാളൻ നല്ലായി എന്ന് പറയും. ഈ കാളൻ എന്ന് പറഞ്ഞ ഒരു വൈദ്യ കുടുംബമാണ് തൃശ്ശൂരിനടുത്ത് നെല്ലായി എന്ന സ്ഥലത്ത്. ചാലക്കുടിക്കും തൃശ്ശൂരിനടുക്കാണ് നെല്ലായി. അവിടെ ഉള്ള ഒരു വൈദ്യന്മാരുടെ കുടുംബമാണ്. അവരുടെ പരസ്യവാചകമാണ് മറ്റ് ചികിത്സകൾ ഭരിക്കാതെ വരുമ്പോൾ കാളൻ നെല്ലായി. അപ്പോൾ മറ്റ് ചികിത്സകൾ ഇദ്ദേഹത്തിൻ്റെ ശാസന ഭരിക്കാതെ വരുമ്പോൾ ചൂരപടി ഉപയോഗിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഒരിക്കലും അത് ഉപയോഗിക്കേണ്ടതല്ല. ഈ വീശൽ കൊണ്ട് തന്നെ അദ്ദേഹം കാര്യം സാധിച്ചു. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കണക്കുപിടിപ്പിച്ചിരുന്ന മേരി ടീച്ചറാണ് പിന്നെയും വിദ്യാർത്ഥികളെ അടിച്ചിരുന്നത്. കാരണം പിള്ളേരെ തല്ലിയിട്ടാണെങ്കിലും പഠിപ്പിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. പഠിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന വാശിക്കാരിയാണ്. കണക്കുപിടിപ്പിച്ചിരുന്ന നമ്പൂരി സാറും സാമാന്യമായിട്ട് ആ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. അത് സംശയരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചില ആളുകളുണ്ടായിരുന്നു, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷേ പൊതുവേ ഹൈസ്കൂളിലെത്തിയപ്പോഴത്തേക്കും ഈ മർദ്ദന തത്വശാസ്ത്രം കുറച്ചുകൂടി പരിഷ്കൃതമായി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അന്നത്തെ കാലം അതാണ്. ഞാൻ പറയുന്നത് 1972 to 1978 വരെയുള്ള കാലമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലം മാറി. ഇപ്പോൾ വിദ്യാർത്ഥികളെ തല്ലി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസ് കേസോ, ആ തല്ലിയില്ല ശകാരിച്ചാൽ പോലും അത് വലിയ കുറ്റമാണ്. കുട്ടികൾക്കാണെങ്കിലും യാതൊരു അന്തവും കൊന്നുമില്ല. അധ്യാപകർ തല്ലി കഴിഞ്ഞാൽ അവരെ മാനസികമായിട്ട് തകർന്നു പോവുകയും തളർന്നു പോവുകയും ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കുകയും ചെയ്യും.
സമീപകാലങ്ങളിൽ എത്രയോ വിദ്യാർത്ഥികളാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടി മരിച്ചത്. ഇപ്പോൾ കൊല്ലത്ത് ഒരു പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇതുപോലൊരു സപ്പോർട്ട്. അതുപോലെ ചാലക്കുടിയിൽ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടൊരു പെൺകുട്ടി അധ്യാപികയുടെ മാനസികമായ പീഡനത്തിൽ പ്രതിഷേധിച്ച് ദേഹത്ത് മണ്ണെണ്ണൊഴിച്ച് കത്തിച്ച് മരിച്ച ഒരു സംഭവമായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഠോര കൃത്യങ്ങൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അധ്യാപകരാണെങ്കിൽ കാലം മാറിയാതെ അറിയാതെ ഇവരെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും തല്ലുകയൊക്കെ ചെയ്യുന്നത് തുടരുകയും ചെയ്തു. ഇവിടെ ഈ ചൊവ്വന്നൂർ സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തു, പോലീസ് അന്വേഷണം തുടങ്ങിയെന്നാണ് പത്രത്തിൽ കണ്ടത്. ഇനി അധ്യാപിക സസ്പെൻഡ് ചെയ്യും, വേണ്ടി വന്ന സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും. ഇതുപോലെ വിദ്യാർത്ഥികൾ കേസ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത അധ്യാപികമാരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാലം വല്ലാതെ മാറി എന്നുള്ളതാണ്. മത്തായി സാർ ഭാഗ്യവാൻ, അദ്ദേഹം നേരത്തെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു, മരിച്ചും പോയി. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാവുകയാണ്. യജശരീരനായ മത്തായി സാറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. നന്ദി, നല്ല നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.